നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു കച്ചവടം നടത്തുമ്പോൾ, നമ്മളൊരു ട്രേഡ് നടത്തുമ്പോൾ ബയറിൻ്റെയും സെല്ലറിൻ്റെയും ഇടയിൽ മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അഡീഷണൽ കോസ്റ്റ് അവിടെ വേണ്ടി വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വലിയ മാർക്കറ്റ്, ആ മാർക്കറ്റിൽ ഒരുപാട് കർഷകർ അവർ കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുള്ള പച്ചക്കറി വിൽക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മളവിടെ പോയിട്ട് ആ പച്ചക്കറി വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കർഷകൻ തീരുമാനിക്കുന്ന വിലയിൽ നമുക്ക് ആ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പറ്റും. ഇനി അതല്ല, നമ്മൾ മറ്റേതെങ്കിലും കടകളിൽ നിന്നോ മറ്റേതെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ ആണ് ആ പച്ചക്കറി വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ കർഷകൻ്റെ വിലയേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും ആ ഒരു വില. കാരണം അവിടെ ഒരു ഇടനിലക്കാരൻ വരുന്നുണ്ട്, നമ്മളുടെയും കർഷകൻ്റെയും ഇടയിൽ മൂന്നാമതൊരു തേർഡ് പാർട്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത് സാധാരണ ഒരു കച്ചവടത്തിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കാര്യവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിന്. നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ടിട്ടുള്ള P2P എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിയർ ടു പിയർ എന്ന് പറയുന്ന ഒരു പരിപാടിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ടെക്നോളജി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ P2P എന്ന് പറയുന്ന ടേം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ക്രിപ്റ്റോ കറൻസിയെ പറ്റി സംസാരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസികളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ബിറ്റ്കോയിൻ്റെ വൈറ്റ് പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം എഴുതി വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, ബിറ്റ്കോയിൻ എ പിയർ ടു പിയർ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം. അതായത് ഒരു ഇടനിലക്കാരൻ്റെ സഹായമില്ലാതെ തന്നെ, ഒരു തേർഡ് പാർട്ടിയുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് പണമിടപാട് സാധ്യമാക്കുന്ന ഒരു രീതിയാണ് പിയർ ടു പിയർ എന്ന് പറയുന്നത്, അഥവാ P2P എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങൾക്ക് പൈസ അയച്ചു തരാനായിട്ട് എനിക്ക് മൂന്നാമതൊരാളുടെ ആവശ്യം അവിടെ വരുന്നില്ല, ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യം അവിടെ വരുന്നില്ല, എനിക്ക് ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പൈസ അയച്ചു തരാം. ഇത്രയേ ഉള്ളൂ P2P എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാ എക്സ്ചേഞ്ചുകളിലും, നമ്മൾ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക എല്ലാ ട്രേഡിംഗ് എക്സ്ചേഞ്ചുകളിലും ഈ P2P എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സീറോ ട്രേഡിംഗ് ഫീ ആയിരിക്കും. നമുക്ക് ട്രേഡിംഗ് ഫീയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ നമുക്ക് ഈ P2P ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ പലരും P2P ട്രേഡ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇനി ചെയ്യാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളും P2P ട്രേഡ് ചെയ്ത് തുടങ്ങേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ 1% TDS-ഉം 30% ടാക്സും ഒക്കെ തന്നെ നിങ്ങളെ P2P ചെയ്യാനായിട്ട്, P2P ട്രേഡ് ചെയ്യാനായിട്ട് നിർബന്ധിതരാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് P2P ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒഴിവാക്കേണ്ട കാര്യങ്ങളും, അതുപോലെ തന്നെ 30% ടാക്സ് നമുക്ക് ഈ P2P ട്രേഡ് ചെയ്യുന്നതിലൂടെ ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. P2P ട്രേഡിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ അതിന് റിപ്ലൈ ആയിട്ട് കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എക്സ്ചേഞ്ചുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ഇന്ത്യൻ എക്സ്ചേഞ്ച് ആയിട്ടുള്ള വാസ്റ്റ്ക്സും, രണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബൈനാൻസും. ഈ രണ്ട് എക്സ്ചേഞ്ചുകളിലും എങ്ങനെയാണ് P2P ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള വീഡിയോസും നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം നിങ്ങളിൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് P2P ട്രേഡ് ചെയ്യുക എന്നുള്ളത്. ഓൾറെഡി P2P ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും P2P ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ പുതിയതായിട്ട് ഈ P2P ട്രേഡിങ്ങിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം 1% TDS-ഉം 30% ടാക്സും തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ P2P ട്രേഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടും. സ്വാഭാവികമായിട്ടും അവിടെ വളരെ വലിയ രീതിയിലുള്ള തട്ടിപ്പുകളും കാര്യങ്ങളും വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ തട്ടിപ്പുകളിലൊന്നും നിങ്ങൾ പെടാതിരിക്കാനും വളരെ സേഫ് ആയിട്ട് P2P ട്രേഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഏതൊക്കെ രീതിയിലാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വാസ്റ്റ്ക്സുകാർ കഴിഞ്ഞ ദിവസം ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള ഒരു ബ്ലോഗും കാര്യങ്ങളൊക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണ് വാസ്റ്റ്ക്സ് P2P എന്നും എങ്ങനെയാണ് വാസ്റ്റ്ക്സ് P2P യൂസ് ചെയ്യേണ്ടതെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് സഹിതം അവർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും അത് പോയിട്ട് വായിച്ച് മനസ്സിലാക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അത് വായിച്ചിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വാസ്റ്റ്ക്സ് P2Pനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈ വാസ്റ്റ്ക്സ് ആണോ ബൈനാൻസ് ആണോ P2P ട്രേഡ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ബൈനാൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ബൈനാൻസേ പറയുള്ളൂ എന്ന് കരുതി വാസ്റ്റ്ക്സ് മോശമാണ് എന്നല്ല പറയുന്നത്. പക്ഷേ ഈ 1% TDS-ഉം 30% ടാക്സ് വരുന്നത് കൊണ്ട് തന്നെ
വാസ്ലിക്സിൽ നമ്മൾ പി ടു പി ട്രേഡ് ചെയ്താലും നമുക്ക് ഈ പറയുന്ന 1% TDS 30% ടാക്സ് ഒക്കെ വരും. ഇനി നിങ്ങൾക്ക് ബൈനാൻസ് അക്കൗണ്ട് ഇല്ല, വാസ്ലിക്സിൽ തന്നെയാണ് നിങ്ങൾ പി ടു പി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പലർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്, നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ട് നമ്മൾ പൈസ അയച്ചു കൊടുത്തിട്ടും അവർ നമുക്ക് USDT തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ എക്സ്ചേഞ്ചുകളും വളരെ സേഫ് ആയിട്ടുള്ള രീതിയിലാണ് ഈ പി ടു പി ട്രേഡും കാര്യങ്ങളും എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ യെസ് ഐ വിൽ പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വാസ്ലിക്സിൽ വരും നിങ്ങൾ പേ ചെയ്യുന്നതിന് മുൻപ്. നിങ്ങൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരേണ്ട അത്രയും USDT വാസ്ലിക്സുകാർ അയാളുടെ കയ്യിൽ നിന്നും ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ USDT കൊണ്ട് മുങ്ങാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ടും അയാൾ നിങ്ങൾക്ക് ആ USDT റിലീസ് ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാസ്ലിക്സിന്റെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾ പേയ്മെന്റ് നടത്തിയിട്ടുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്ലിക്സുകാർ നിങ്ങൾക്ക് ആ USDT നിങ്ങൾക്ക് റിലീസ് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ വാസ്ലിക്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ പൈസ അയക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഇപ്പോൾ ബിനോയ് എന്ന് പറയുന്ന ഞാൻ നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ്റെയോ എൻ്റെ അമ്മയുടെയോ ഒക്കെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ അയച്ചു തരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ബിനോയ് എനിക്ക് പൈസ അയച്ചിട്ടില്ല, എനിക്ക് വേറെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ അയച്ചു തന്നിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. അതും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ USDT എനിക്ക് തരാതിരിക്കാം. ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ടും കൊണ്ട് വാസ്ലിക്സുകാരെടുത്ത് പോയാലും ചിലപ്പോൾ അവരും അത് സമ്മതിച്ച് തന്നോളണമെന്നില്ല. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വേറെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ അയക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുള്ള വാസ്ലിക്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് മാത്രം ഈ രീതിയിൽ പി ടു പി ട്രേഡ് ചെയ്യുമ്പോൾ പൈസ അയക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വാസ്ലിക്സിൽ നിങ്ങൾ പി ടു പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഇനി ബൈനാൻസിലേക്ക് കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വാസ്ലിക്സിൽ നമുക്ക് USDT മാത്രമേ ഈ രീതിയിൽ P2P ട്രേഡ് നടത്താനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ബൈനാൻസിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് USDT മാത്രമല്ല, ബിറ്റ്കോയിനും എത്തേറിയവും സോളാനയും XRP ഒക്കെ നമുക്ക് ഈ രീതിയിൽ P2P വഴി നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ P2P ട്രേഡിംഗ് എല്ലാം തന്നെ 0 trading fee ആയിരിക്കും. നമുക്ക് അവിടെ യാതൊരു വിധത്തിലുള്ള ട്രേഡിംഗ് ഫീയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതല്ല. അപ്പോൾ ബൈനാൻസിൽ നമ്മൾ P2P ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ബൈനാൻസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആളുകളും സെല്ല് ചെയ്യാനായിട്ട് ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ ബൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുള്ള കോയിനുകളുടെ എണ്ണവും അല്ലെങ്കിൽ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എത്ര ഓർഡറുകൾ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് റേറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ബൈനാൻസിൽ ഒരു P2P ട്രേഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരു 90% മുകളിൽ കംപ്ലീഷൻ റേറ്റ് ഉള്ള ആളുകളുടെ അടുത്തു നിന്ന് മാത്രം നിങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അവർക്ക് മാത്രം വിൽക്കാനോ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇവരുമായിട്ട് ചാറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ പൈസ അയച്ചു കൊടുക്കാൻ പോകുന്ന ആൾ ഓൺലൈൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കുക. അയാൾ ഓൺലൈൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ പൈസ അയച്ചു കൊടുക്കുകയും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുക. ഇനി നമ്മൾ വാസ്ലിക്സിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ പൈസ അയച്ചു കൊടുത്തതിന് ശേഷവും അയാൾ നമുക്ക് സാധനം റിലീസ് ചെയ്ത് തന്നില്ല, USDT അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിപ്റ്റോ കറൻസി റിലീസ് ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ, വാസ്ലിക്സിൽ ഇതേപോലെ തന്നെ നമുക്ക് ബൈനാൻസിൻ്റെ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ആ USDT അയാളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏതാണോ ക്രിപ്റ്റോ കറൻസി അത് അയാളിൽ നിന്നോ നമുക്ക് റിലീസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് P2P എന്ന് പറയുന്നത്. എല്ലാ എക്സ്ചേഞ്ചുകളും അതിന് വേണ്ടത്ര സേഫ്റ്റി കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ 30% ടാക്സിൻ്റെ കാര്യം നോക്കിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വാസ്ലിക്സിൽ എന്ത് തന്നെ ചെയ്താലും നിങ്ങൾ ആ 30% ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ബൈനാൻസിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചുകളിലേക്കോ, ഇപ്പോൾ ബൈനാൻസോ ബൈബിറ്റോ കൂക്കോയിനോ FTXO പോലുള്ള ഇന്റർനാഷണൽ എക്സ്ചേഞ്ചുകളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, അവിടെ നമുക്ക് ഈ 1% TDSO അല്ലെങ്കിൽ 30% ടാക്സോ കൊടുക്കേണ്ടതായിട്ട് വരില്ല. P2P ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 30% ടാക്സ് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരില്ല. വളരെ ഹൈ എമൗണ്ട് ഒക്കെ നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് P2P വഴി ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരുമെന്നല്ലാതെ ഈ 30% ടാക്സിൻ്റെ കാര്യം അവിടെ വരുന്നതല്ല. പക്ഷേ ബൈനാൻസിൽ ചിലപ്പോൾ ഈ റെഗുലേഷനും കാര്യങ്ങളും വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ബൈനാൻസുകാർ എപ്പോഴും ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് നിൽക്കുന്ന സ്ഥിതിഗതികളാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ചിലപ്പോൾ റെഗുലേഷനും കാര്യങ്ങളും വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല, ഇനി വരുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെയായാലും ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചുകളിൽ നമുക്ക് 1% TDSO അല്ലെങ്കിൽ 30% ടാക്സോ ഈ രീതിയിൽ P2P ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരില്ല. അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിലും നമുക്ക് ഈ പറയുന്ന പോലെയുള്ള 1% TDSO 30% ടാക്സോ കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഇപ്പോൾ നിങ്ങളുടെ മെറ്റമാസ്ക് വാലറ്റിലൊക്കെ നിങ്ങളുടെ ക്രിപ്റ്റോ കറൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പറഞ്ഞിട്ട് അവരുടെ വാലറ്റ് അഡ്രസ്സിലേക്ക് നേരിട്ട് കൊടുക്കാം, ക്രിപ്റ്റോ കറൻസി അയച്ചു കൊടുക്കാം.
അവിടെ യാതൊരു തരത്തിലുള്ള ട്രാക്കിങ്ങോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ടി ഡി എസോ ടാക്സോ ഒന്നും തന്നെ വരില്ല. വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫണ്ടിന് മാത്രമേ ഈ രീതിയിൽ നേരിട്ടിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് അടുത്ത ഒരു പ്രശ്നം. സോ പി ടു പി എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള രീതി തന്നെയാണ്, നമുക്ക് വളരെ സേഫ് ആയിട്ട് നടത്താൻ പറ്റുന്ന കാര്യം തന്നെയാണ് പി ടു പി ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പി ടു പി ട്രേഡ് ചെയ്യുമ്പോൾ. അപ്പോൾ പി ടു പി ട്രേഡ് ചെയ്യുന്നവർക്കും ഇനി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളുടെ ലൈക്കുകളായിരിക്കും. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.